അപ്പോൾ നമുക്ക് അതിലേക്ക് വേണ്ട സാധനങ്ങൾ അരിപ്പൊടി, പഴം, അണ്ടിമുന്തിരിയും, ഏലക്കായ പൊടി, പിന്നെ വിളയാത്ത തേങ്ങയാണെങ്കിൽ തേങ്ങ ചിരകിയത്, വിളഞ്ഞ തേങ്ങയാണെങ്കിൽ പാലെടുക്കണം അതിൻ്റെ. അപ്പോൾ ഇത് വിളയാത്ത തേങ്ങ നോക്കി എടുത്തതാണ്, ഇളനീനക്കായ ലേശം ഒരു പരുവത്തിലുള്ളതാണ്, അപ്പോൾ അത് ഞാൻ ചിരണ്ടി വെച്ചതാണ്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഇതിലേക്ക് വേണം. അപ്പോൾ ഇനി നമുക്ക് പഴം കട്ട് ചെയ്യാം. അപ്പോൾ തോനെ തേങ്ങ ഉണ്ടായപ്പോൾ ഞാൻ കുറച്ച് പാലെടുത്ത്, കട്ടിയുള്ള പാലിൻ്റെ എടുത്ത് വെച്ചുകൊണ്ട് ബാക്കി ഇതിൽ പൊടി കലക്കാനുള്ളതാണ്. അപ്പോൾ അത് വേറെ കണ്ട് വെട്ടി വെച്ച് ഇതിൽ ലാസ്റ്റ് വെച്ച് കൊടുക്കാനുള്ള പാലാണ്. അപ്പോൾ ഒരു പേന അടുപ്പത്ത് വെച്ച് നല്ല ചൂടായതിന് ശേഷം നമുക്ക് 2 സ്പൂണ് നെയ്യ്, പശു നെയ്യാണ്, അതാണ് കളറ്. അതിലേക്ക് നമുക്ക് അണ്ടി മുന്തിരി ഇട്ടുകൊടുക്കാം. പഴം സ്ക്വയറായിട്ടാണ് ഞാൻ മുറിച്ചിരിക്കുന്നത്. ഒരു പഴം എടുത്തിട്ട് നടു കയറി അങ്ങോട്ടും അപ്പുറത്തും ഇപ്പുറത്തും ആക്കി 4 കഷ്ണമാക്കിയിട്ട് സ്ക്വയറിലാണ് മുറിച്ചെടുത്തത്. അപ്പം ഇനി നമുക്ക് പഴം ഒന്ന് നന്നായിട്ട് വാടി കിട്ടണം. ഒരു ഗോൾഡൻ കളറിൻ്റെ അത്രക്കാവും വരെ ഇങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് നന്നായി ഒന്ന് വെള്ളമൊക്കെ വറ്റുന്നത് വരെ നന്നായിട്ടൊന്ന് ചൂടാക്കി. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഈ പൊടി നമുക്ക് ഈ തേങ്ങാപ്പാലിൻ്റെ ലാസ്റ്റുള്ള പാലിൽ കലക്കി കൊടുക്കണം. നന്നായി തരില്ലാതെ കട്ടകളൊന്നും ഇല്ലാതെ കലക്കിയെടുക്കുക. അപ്പോൾ നമ്മൾ പഴമൊക്കെ നല്ല ലേശം ബ്രൗൺ കളർ മാതിരിയായി വെള്ളമൊക്കെ വറ്റി, ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇനി നമ്മൾ ഈ കലക്കി വെച്ച പാല് ഇതിലേക്ക് വെച്ച് പാലും പൊടിയും കൂടി കലക്കിയതാണ്, തേങ്ങാപ്പാലിൽ കലക്കിയത് ലേശം ഒരു തരി പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഇപ്പോൾ പാകത്തിന് ഓരോരുത്തരുടെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക, നന്നായിട്ട് ഇളക്കുക. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഈ തേങ്ങ കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ഇനി നമുക്ക് ലാസ്റ്റ് ആ പാൽ ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ഈ പാൽ ഒഴിച്ചു കൊടുക്കുക. ലാസ്റ്റ് പാൽ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മൾ ഏലക്കപ്പൊടി ഇതിലിട്ട് കൊടുക്കുക. ഇനി നന്നായിട്ട് ഒന്നും കൂടി ഇളക്കുക. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കണം. പഞ്ചസാര ഓരോരുത്തർ പാകത്തിനനുസരിച്ച് ഇട്ടുകൊടുത്താളെ. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്താൻ പോവുകയാണ്. അപ്പോൾ എല്ലാവരും പഴം കിട്ടും, പഴം ഉണ്ടാകുമല്ലോ ഇപ്പോൾ എല്ലാവരും വീട്ടിലും. അപ്പോൾ പഴച്ച് ഞാനൊന്ന് ഉണ്ടാക്കി വയ്ക്കും. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആ കുഞ്ഞു ബെല്ലൈക്കൺ ഒന്ന് അമർത്തുക. അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അപ്പോൾ എല്ലാവരും കാണുക. അസ്സലാമു അലൈക്കും.